ഒരു പാഠശാല തുടങ്ങുക. സ്നേഹവും ആർദ്രതയും പരോപകാര തൽപരതയുമുള്ള ആയിരങ്ങൾ അവിടെ നിന്നും പഠിച്ചിറങ്ങട്ടെ. ഷാരുവിന്റെ ഇംഗിതം പോലെ കുമാരനെ ഇതുവരെയും ചതുരംഗത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശ മാത്രമേ എനിക്കുള്ളൂ. വിഷമിക്കേണ്ട, മാതാവിൽ നിന്നും വിജ്ഞാനം നേടുമ്പോൾ ചിന്നുവിന് തീർച്ചയായും ചിന്താശക്തിയും ഉണ്ടാകും. അപ്പോൾ ഞാൻ പാഠശാലയിലേക്ക് വരാം, ചതുരംഗവും കളിക്കാം. ചിന്നുവിന് എന്നെ വേണ്ടുവോളം തോൽപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. മോളെ, റാണിയമ്മയുടെയും കുമാരന്റെയും പാദം തൊട്ട് വന്നിക്ക്. റാണി തിരുമനത്തിന് വേദനയ്ക്ക് ശമനമുണ്ടോ കുമാർ? ഇപ്പോൾ അല്പം ആശ്വാസമുണ്ടോ? തൽക്കാലം റാണി തിരുമനത്ത് അറിയണം, വാവര് സംഘവും പുറക്കാട്ടെത്തിക്കഴിഞ്ഞു. അടിയന്തരമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല കുമാരൻ. അധർമ്മത്തോട് പൊരുതുക, അതിനെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കുക. അതിനുള്ള സമയമായിരിക്കുന്നു, വരിക. പന്തളത്തേക്ക് നമ്മുടെ സൈനിക നീക്കം നടക്കുക? അതൊക്കെ ബാബർ സാബല്ലേ തീരുമാനിക്കുന്നത്, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്താ ഇവിടെ മടുത്തോ നിങ്ങൾക്ക്? ഇല്ല. ഇതേതാണ് സ്ഥലം? പുറക്കാട്. ഇവിടെ നിന്നും ഇനി പന്തളത്തേക്ക് ഏറെ ദൂരമുണ്ട്. വളരെ മനോഹരമാണ് ഈ ഭൂപ്രദേശം. ചിലപ്പോ ഇവിടെ ആക്രമിക്കാനായിരിക്കും സാബിന്റെ പദ്ധതി. നമുക്ക് സാബിനോട് തന്നെ ചോദിക്കാം. വരും.
സാർ, ഇത് നേരം പോക്കിനുള്ള സമയമല്ല, യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമാണ്. ജാഫർ, ഞാൻ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. മധുരയിലുള്ള പന്തള രാജാവ് ശ്രീ ശ്രീ രാജശേഖര പാണ്ഡ്യന്റെ പേർക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയച്ചിരിക്കുന്ന സന്ദേശമാണ്. വാവരുടെ കപ്പൽപ്പട ഏത് നിമിഷവും പന്തളത്തെത്താം. മഹാരാജം പാണ്ഡ്യസേനയോടൊത്ത് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്തുക. ഒരു മണികണ്ഠനാണ് തുല്യം ചാർത്തിയിരിക്കുന്നത്. ഈ സന്ദേശം മധുരയിൽ പന്തള രാജാവിന് കിട്ടാൻ പാടില്ല. അപ്പോൾ സാബിന്റെ വരവ് കൊട്ടാരത്തിൽ അറിഞ്ഞു കഴിഞ്ഞിരിക്കും. അതെ, വാവരുടെ പേരെഴുതിയ ഒരു സന്ദേശവും വാവരെ കടന്നു പോകാൻ പാടില്ല. ഇനി എന്താണ് സാർ നമ്മുടെ അടുത്ത പരിപാടി? എരിമേലി ഉൾപ്പെടുന്ന മലനാട് മുഴുവൻ വാവർക്ക് സ്വന്തമാകണം. പൊന്നിനേക്കാൾ വിലയുള്ള കുരുമുളകിന്റെ അക്ഷയ ഖനിയാണ് എരിമേലി. ഇപ്പോൾ അത് പന്തളമന്നന്റെ അധീനതയിലാണ്. ഉദയനൻ എന്ന പെരും കൊള്ളക്കാരൻ ഉന്നം വയ്ക്കുന്ന എരിമേലി ഈ വാവർക്ക് സ്വന്തമാകണം ജാഫറെ. അപ്പോൾ പന്തളത്തിന്റെ മണ്ണിലും വാവർ സാബിന്റെ പേര് കൊത്തിയിരിക്കണം. അവരുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കെട്ടിച്ചമച്ച കള്ളക്കഥയായിരുന്നു എന്നായിരുന്നല്ലോ ആരോപണം. ആരോപണം ഉന്നയിച്ചവർക്ക് ഇപ്പോഴെന്താ പറയാനുള്ളത്? സാമന്തന്മാർ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അടിയൻ യുദ്ധം നയിക്കാൻ തയ്യാറാണ് കുമാരൻ. വേണ്ടത്ര സൈനിക ബലമില്ലാതെ ശക്തനായ വിദേശീയ ശത്രുവിനെ ആക്രമിക്കാൻ പോകുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. രാജ്യത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യുന്നത് മഹാപുണ്യമായാണ് അടിയൻ കരുതുന്നത്. സമ്മതിച്ചു. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നത് മഹാപുണ്യം തന്നെയാണ്. പക്ഷേ മരണം സംഭവിക്കുമെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും ചാടിപ്പുറപ്പെട്ട് മരണം വരിക്കുന്നത് വിഡ്ഢിത്തം തന്നെയാണ്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. അപ്പോൾ കൊട്ടാരത്തിൽ നമ്മൾ ഇങ്ങനെ നിഷ്ക്രിയരായി കഴിയണമെന്നാണോ കുമാരൻ പറയുന്നത്, അതോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചോടണമെന്നോ? നമുക്ക് ആലങ്ങാട്ട് ഗുരുക്കളോടും സാമന്തന്മാരോടും ഒന്നുകൂടി സഹായം അഭ്യർത്ഥിച്ചു നോക്കാം. വാവരുടെ ആക്രമണം നടക്കുമെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അവർ സഹകരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്നാലും വാവരുടെ ശക്തിക്ക് മുന്നിൽ നമ്മുടെ ശക്തി തുലോം തുച്ഛമാണ് കുമാര. അതുകൊണ്ട് വാവരുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് അടിയറവ് പറയാമെന്നോ? അതാണോ പന്തളത്തിന്റെ പാരമ്പര്യം? സാമന്തന്മാരുടെ ശക്തി കൂടി സംഭരിച്ച് വാവരോട് ചേർത്ത് നിൽക്കാൻ നാം പരമാവധി യജ്ഞിക്കുക. അതാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം. ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഗുരുക്കളെ ഒരിക്കൽ കൂടി പോയി കണ്ട് സഹായം അഭ്യർത്ഥിക്കുക തന്നെ. മന്ത്രിയുടെ അതേ അഭിപ്രായം തന്നെയാണ് നമുക്കും. മരണമുറപ്പിച്ചൊരു പോരാട്ടം,
അതും പന്തളത്തെയും നമ്മുടെ ദേശങ്ങളെയും രക്ഷിക്കാനാകാത്ത ഒരു മരണക്കളി കളിക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ല. ഇക്കാര്യത്തിൽ ഞാളൂർ കർത്താവിന്റെയും കോടശ്ശേരി കർത്താവിന്റെയും ഒക്കെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. അത് പിന്നെ നമ്മുടെ അഭിപ്രായം തന്നെയാണ് അവരുടെ അഭിപ്രായം. എന്നാലും അവരുടെ നാവുകൊണ്ട് തന്നെ സ്വന്തം അഭിപ്രായം കേട്ടാൽ കൊള്ളാം. നമ്മുടെ നാവും കരങ്ങളും ശക്തിയുമെല്ലാം ആലങ്ങാട്ട് ഗുരുക്കളാണ്. ഗുരുക്കളുടെ അഭിപ്രായം മറികടന്ന് ഒരഭിപ്രായവും നമുക്കില്ല. അത് തന്നെയാണ് നമ്മുടെ നിലപാട്. പന്തളം ആവശ്യപ്പെടുമ്പോൾ സേനയുമായി വന്ന് സഹായിക്കാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളതല്ലേ? പ്രമാണിമാരുടെ വാക്കും ജലരേഖയും ഒരുപോലെയാണോ? അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഹാരാജാവിന്റെ സമക്ഷത്തിൽ വെച്ചായിരിക്കും. പൊന്നു തമ്പുരാൻ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് ആ വാഗ്ദാനം പാലിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. അതെ, പന്തളം മഹാരാജൻ കൊട്ടാരത്തിലെത്തട്ടെ, ഞങ്ങൾ നേരിട്ട് വന്ന് സഹായ വാഗ്ദാനം നടത്തിയിരിക്കും, സഹായിക്കുകയും ചെയ്യും. മഹാരാജൻ തുല്യം ചേർത്തിയ ഒരു സന്ദേശമെങ്കിലും എത്തിച്ചാൽ മതി. സാമന്തന്മാരായ ഞങ്ങളുടെ മേൽ അതീശത്വമുള്ളത് പന്തളരാജന് മാത്രം. അല്ലാതെ അദ്ദേഹം അഭയാർത്ഥിയായി വാഴിക്കുന്ന ഒരുവന്റെ ആജ്ഞ അനുസരിക്കാൻ ഞങ്ങൾക്കൊരു ബാധ്യതയില്ല. ഗുരുക്കളെ, അനതിവിദൂര ഭാവിയിൽ പന്തളം ഭരിക്കേണ്ട രാജകുമാരനോടാണ് ഗുരുക്കൾ സംസാരിക്കുന്നത്. കുമാരനർഹിക്കുന്ന ബഹുമാനം നൽകാൻ ഗുരുക്കളും പ്രമാണിമാരും മറന്നുപോകരുത്. മന്ത്രിമുഖ്യ, കളരി ഗുരുക്കളോട് കുമാരന്റെ മഹത്വം പറയുമ്പോൾ അത് കളരിയുമായി ബന്ധപ്പെട്ട മഹത്വം തന്നെ ആയിരിക്കും. ഗുരുക്കളെ, നിങ്ങളെക്കാൾ കേമനായ ചീരപ്പൻ ചെറു മൂപ്പനിൽ നിന്നും സർവ്വ ആയോധന കലകളും വശമാക്കിയിട്ടുള്ള വിദഗ്ധനായ ഒരു പോരാളിയാണ് മണികണ്ഠകുമാരൻ. അത്ര വിദഗ്ധനാണെങ്കിൽ പിന്നെ എന്തിനാ സാമന്തന്മാരുടെ മുന്നിൽ വന്ന് സഹായം ഇറക്കുന്നത്? ഒട്ടും മര്യാദയില്ലാത്തവരാണ് നിങ്ങളെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങളുടെ മുന്നിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് കുമാരന്റെ സുജന മര്യാദയാണ് ഗുരുക്കളെ. കുമാരനെ അപമാനിച്ചത് തീരെ ശരിയായില്ല. സേനാധിപൻ, ഗുരുക്കളും പ്രമാണിമാരും എന്നെ അപമാനിച്ചിട്ടില്ല. അവരുടെ ഭീരുത്വം മറയ്ക്കാൻ എന്റെ പേര് മറയാക്കി എന്ന് മാത്രം. വാവറെന്ന് സേനാധിപൻ അനവസരത്തിൽ ഉറക്കെ ഒന്ന് ശബ്ദിച്ചു നോക്കൂ. ആലങ്ങാട്ട് ഗുരുക്കളും പ്രമാണിമാരും ഓടിയ വഴിക്ക് പിന്നെ തൃണം പോലും കിളിർക്കില്ല. മണികണ്ഠകുമാര അല്ല, അഭയാർത്ഥി കുമാരനെന്ന് വിളിക്കൂ ഗുരുക്കളെ. സ്വന്തം ഭാവി തലമുറയെ പോലും അടിമകളാക്കുന്ന ഇവരുടെ തീരുമാനം ഇവർക്ക് തന്നെ തിരിച്ചടിയായി ഭവിക്കും. വരൂ. ആലോചിച്ചിട്ട് വാവരെ നേരിടാൻ രണ്ട് മാർഗങ്ങളെ മുന്നിൽ തെളിയുന്നു. ഒന്നുകിൽ ശത്രുവിനോട് സർവ്വശക്തിയും ഉപയോഗിച്ച് പോരാടി ഒടുവിൽ സ്വയം മരണം വരിക്കാൻ വരെ തയ്യാറാകുന്ന ചാവേറുകളാകും. ഇല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്നും റാണി ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയ ശേഷം പന്തളം വാവർക്കായി ഒഴിഞ്ഞുകൊടുക്കുക. ആദ്യത്തേത് ക്രൂരത്വം, രണ്ടാമത്തേത് ധീരത്വം. ഇതിൽ ഏത് മാർഗമാണ് വേണ്ടതെന്ന് കുമാരൻ ആലോചിക്കണം. ഈ രണ്ട് മാർഗങ്ങളും സ്വീകരിക്കാൻ നമുക്ക് രാജാവിന്റെ അനുമതി വേണമല്ലോ. അതുകൊണ്ട് അതിന്റെ ആലോചന അവിടെ നിൽക്കട്ടെ. സേനാധിപൻ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങുക. കൊട്ടാരത്തിന്റെയും തലസ്ഥാനത്തിന്റെയും സുരക്ഷ വർദ്ധിപ്പിക്കുക. കൽപ്പന പോലെ. പക്ഷേ കുമാരൻ കൂടെയില്ലാതെ അടിയൻ ഒറ്റയ്ക്ക് കൊട്ടാരത്തിലേക്ക്? എന്താ, സേനാധിപൻ ഒറ്റയ്ക്ക് പോകാൻ ഭയമാകുന്നോ? മധുരൈ സിംഹം എന്നോ മറ്റോ ഉള്ളൊരു ഉഗ്രൻ വിശേഷണോ നൽകിയില്ലേ പാണ്ഡ്യരാജൻ കുമാരവർമ്മനെ പന്തളത്തേക്ക് അയച്ചിരിക്കുന്നത്?
അങ്ങനെയുള്ള സേനാധിപനെ ശത്രുവിന്റെ പേര് കേട്ടപ്പോ മുട്ടിടിക്കുന്നു. ഉഗ്രൻ നയതന്ത്രജ്ഞൻ എന്നൊരു വിശേഷണം മന്ത്രിക്കും പറഞ്ഞു കേട്ടു. അങ്ങനെയുള്ള മന്ത്രിയുടെ തലയിൽ നിന്നും ഈ ആപത് ഘട്ടത്തിൽ ഒരു തന്ത്രവും പുറത്തു വരുന്നില്ലല്ലോ. എന്താ മന്ത്രിയുടെ മസ്തിഷ്കം ചിതലരിച്ചു പോയോ? സേനാധിപൻ സൂക്ഷിച്ച് സംസാരിക്കണം. അക്കാര്യത്തിൽ മന്ത്രിയും ശ്രദ്ധിക്കണം. കുമാര വേണ്ട, പരസ്പരം പഴിചാലാനുള്ള സന്ദർഭം ഇതല്ലെന്ന് ഇരുവരെയും ഓർമ്മിപ്പിക്കുന്നു. ഇരുവരും കൊട്ടാരത്തിലേക്ക് മടങ്ങുക. അല്ല, അടിയനൊരു സംശയം, കുമാരൻ കൊട്ടാരത്തിലേക്ക് വരാതെ എങ്ങോട്ടാണ് പോകുന്നത്? അടിയന്തര സഹായം അഭ്യർത്ഥിക്കാൻ എനിക്കൊരാളെ കാണേണ്ടതുണ്ട്. അതിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകണം. അതാരാണ് കുമാരൻ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. കുമാര, പന്തളം ഉപേക്ഷിച്ച് വനം പൂകാനാണോ പദ്ധതി? മന്ത്രി, ഞാൻ എന്നായാലും ഒരിക്കൽ വനം പൂകിയിരിക്കും. അതിന് വിധിക്കപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ ഇപ്പോഴതിനുള്ള സമയമായിട്ടില്ല. അധികം വൈകാതെ ഞാൻ പന്തളത്തേക്ക് തന്നെ മടങ്ങിയെത്തും. ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കുക. എത്ര നേരമായി നടപ്പ് തുടങ്ങിയിട്ട്? ഇനിയെങ്കിലും വിശ്രമിച്ചൂടെ? വിശ്രമിക്കാനോ? ക്രൂരതയുടെ പര്യായമായ ഒരു മഹാരാക്ഷസനാണ് നമ്മുടെ രാജ്യം ആക്രമിക്കാൻ എത്തിയിരിക്കുന്നത്. മഹാധീരനും ആയോധന പടുവുമായ മഹാരാജാവ് തിരുമനസും കൊട്ടാരത്തിലില്ല. പിന്നെ എന്ത് സമാധാനത്തിലാണ് നാം വിശ്രമിക്കേണ്ടത്? മണികണ്ഠകുമാരൻ പ്രാവിന്റെ കാലിൽ ബന്ധിച്ചയച്ച സന്ദേശം മഹാരാജാവിന് കിട്ടിയിട്ടുണ്ടാവില്ലേ? വാവരുടെ ആക്രമണം അറിയിക്കുന്ന സന്ദേശം തിരുമനസിന് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് അടിയനും അനുമാനിക്കുന്നത്. ആ അനുമാനം ശരിയായിരിക്കാനാണ് സാധ്യത. ആ സന്ദേശം തിരുമനസിന് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം പറന്നിവിടെ എത്തുമായിരുന്നു. മധുരയിൽ തിരുമനസ് കൊണ്ട് സുരക്ഷിതനാണോ എന്ന ഭയവും നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട്. തിരുമനസിന്റെ ബന്ധുവായ പാണ്ഡ്യരാജന്റെ ആസ്ഥാനത്ത് തിരുമനസിന്റെ സുരക്ഷയ്ക്ക് ഒരു കുറവും ഉണ്ടാകില്ല മഹാറാണി. വാവർ പന്തളത്തെ ആക്രമിച്ചാൽ ഇവിടുത്തെ മാടമ്പി പ്രഭുക്കൾ മണികണ്ഠകുമാരനെ സഹായിക്കുമോ എന്ന് നിശ്ചയമില്ല. അതൊന്നും കണക്കിലെടുക്കാതെ അതിശക്തനായ ശത്രുവിനോട് ഏറ്റുമുട്ടാൻ നിസ്സാരമായ ഒരു സൈന്യവുമായി പോയിരിക്കുകയാണ് മണികണ്ഠകുമാരൻ. അതോർക്കുമ്പോഴുള്ള ആദി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എത്ര ശക്തനായ ശത്രുവായാലും മണികണ്ഠകുമാരനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ വിശ്വാസം അടിയന് മാത്രമല്ല, കൊട്ടാരവാസികൾക്കെല്ലാം പൊതുവായുണ്ട്. ആ വിശ്വാസത്തിന് ഇളക്കം തട്ടുകയുമില്ല. ആശ്വസിച്ചാലും മഹാറാണി. കുമാരൻ സുരക്ഷിതനായി മടങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ഈ ദുരവസ്ഥകളൊന്നും അറിയാതെ രാജരാജൻ ഗുരുകുലത്തിൽ സുരക്ഷിതനായി ഉണ്ടല്ലോ എന്നത് മാത്രമേ നമുക്കിപ്പോൾ ആശ്വാസം പകരുന്നുള്ളൂ. കൃഷ്ണ, വിഷ്ണു, ഭഗവാനെ, മണികണ്ഠകുമാരനെ കാത്തുകൊള്ളണേ. ഭയന്ന് മണികണ്ഠകുമാരൻ കാട് കയറിയെന്ന വാർത്ത അധികം വൈകാതെ കേൾക്കാം.